ഫസ്റ്റ് ടൈം ഇത്രയും കോടുള്ള ഒരു വ്യൂ പോയിന്റിൽ കാണുന്നത്. ഗായ്സ് എല്ലാവർക്കും നമസ്കാരം, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓ ഗായ്സ്, നമ്മളിപ്പോ ഊട്ടിയിൽ നിന്ന് കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഊട്ടിയിൽ നിന്ന് ഏകദേശം ഒരു 50 കിലോമീറ്ററിന്റെ അടുത്താണ് കോടനാട് വ്യൂ പോയിന്റ് ഉള്ളത്. ഇവിടുന്ന് കോട്ടഗിരിയിൽ നിന്ന് നമ്മള് കോടനാടിലേക്ക് ടേൺ ചെയ്ത് കയറണം. അതാ റൂട്ട് വരുന്നത്. ഏകദേശം 50 കിലോമീറ്റർ ഉള്ളൂ, ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നമ്മള് കുറച്ച് ദൂരം എത്തി ഊട്ടിന്ന്. ഇപ്പൊ ഏകദേശം 12 മണി ആവാനായി. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ, മൊത്തം കോട മൂടിക്കിടക്ക. ഇതിപ്പോ നമ്മളെയൊക്കെ നാട്ടിൽ ഒരു 7 മണി 6-7 മണിന്റെ ഒരു ഫീലാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്നത്. ഇതുണ്ടോ, മൊത്തം കോട മൂടിക്കിടക്ക. ഗായ്സ്, നമ്മളിപ്പോ കോടനാട് വ്യൂ പോയിന്റ് എത്താനായി. ഏകദേശം ഇപ്പൊ 2-3 കിലോമീറ്ററും കൂടി ഉള്ളു ഇവിടുന്ന്. ഇപ്പൊ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ, കോട മൊത്തം മൂടി, റോഡിൽ മൊത്തം കോട ഇറങ്ങിയിരിക്കുകയാണ്. വെട്ടം റോഡ് മൊത്തം ക്ലിയർ ആയിട്ട് കാണുന്നില്ല, വേണ്ട അങ്ങോട്ട് ദൂരെയുള്ളൊന്നും കാണുന്നില്ല. ഇങ്ങോട്ട് മൊത്തം ഇത് കോട കുടുങ്ങിയൊക്കെയാണ്. നമ്മളിപ്പോ കോടനാട് വ്യൂ പോയിന്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. ഇതിവിടെ ഒരു മുകളിൽ കയറാൻ ഒരു സ്ഥലമുണ്ട്, അവിടെ കുറച്ചും കൂടെ വ്യൂ പോയിന്റ് ഉണ്ട് എന്നാ പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി വെക്കാം. ഇവിടെ ടീ, കോഫി, സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചായയൊക്കെ കുടിക്കണമെങ്കിൽ ഇവിടെ ഒന്ന് കുടിക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കാം. നല്ല കാറ്റാണെന്ന് പറഞ്ഞു ഇവിടെ. ഇതുണ്ടോ, മൊത്തം ഇവിടെ കോട മൂടി കിടക്കാണ്. എങ്ങനെയുണ്ട് മുകളില്? തണുപ്പും കാറ്റോ? ഗായ്സ്, സ്വീറ്റ് ഇവിടെ തണുപ്പത്ത് നിന്ന് ഐസ് ആയി പോയി. ഗായ്സ്, ആഹാ, സൂപ്പർ കഴിച്ച ഒട്ടുക്കത്തെ തണുപ്പ്. നല്ല മഞ്ഞും വീഴുന്നുണ്ട്. ഇതുണ്ടോ, ഗ്ലാസ്സിലൊക്കെ കണ്ടോ മഞ്ഞ് വീണിട്ട്. ഇത് ക്യാമറയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നെ മനസ്സിലാവുന്നില്ല, കാരണം ഇതൊക്കെ നേരിട്ട് കണ്ടാല് മനസ്സിലാവുള്ളൂ. ഇതുണ്ടോ, മൊത്തം കോട മൂടിക്കിടക്കാണ്. താഴേക്ക് വലിയൊരു കുണ്ട് പോലെയാണുള്ളത്. എന്റെ കൈ ഉണ്ടോ തണുത്തിട്ട്? തണുത്തിട്ട് മറ്റേ എന്തായാലും പറയാ, കോരിത്തരിക്കാന്ന് അറിയില്ല. അതേപോലെ നമ്മളിപ്പോ താഴോട്ട് ഇറങ്ങാണ്. ഇതിനെക്കാട്ടിയും പൊളി താഴെയാണ് എന്നാ പറഞ്ഞ. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്ക അവിടെ മൊത്തം. ഇവിടെ എന്താ ടൂറിസ്റ്റേഴ്സ് കുറവാണ്, ഇനി വൈകുന്നേരം വരാനാണോന്ന് അറിയില്ല. അമ്മാതിരി തണുപ്പാണ്. ഇവിടെയൊക്കെ വരുന്നവരെന്തായാലും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് വരണമെങ്കിൽ. ഞാൻ ജാക്കറ്റൊന്നും എടുത്തിട്ടില്ല, ഉണ്ട് ബാഗിനുള്ള, ഇട്ടിട്ടില്ല. നമുക്ക് താഴേക്ക് പോയി നോക്കി നോക്കാം, അവിടെ ഇതിനെക്കാട്ടിയും പൊളിയാണ് എന്നാ പറഞ്ഞ. നല്ല രീതിയിലുള്ള തണുപ്പുണ്ട്. ടൂറിസ്റ്റേഴ്സ് പക്ക കുറവാ. എന്താ ഇവിടെ ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അത്യാവശ്യം വ്യൂ പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, കാരണം ഇവിടെ നേരിട്ടൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫീൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. നല്ല തണുപ്പാണെങ്കിലും പക്ഷെ ഇത് ആസ്വദിക്കാനുള്ളതുണ്ട് കേട്ടോ. അത്രയും കാഴ്ചകളുണ്ട്. എന്താ അവരവിടെ താഴെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. എന്നിട്ട് ഈ വെള്ള കളറിൽ കാണുന്ന മൊത്തം കോട ഇറങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ താഴേക്കൊക്കെ വലിയ കുണ്ടാണ്. നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലാകുന്നുണ്ടോ അറിയുന്നില്ല. ഇതാണ് കോടനാട് വ്യൂ പോയിന്റ്. ആഹ്, കൊള്ളാം കൊള്ളാം. ണ്ടോ, സജേഷ് പറഞ്ഞിട്ടില്ലേ, ഇതിവിടെ വന്ന് ഫീൽ ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു ഇവിടെ വരുന്നതിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. വീഡിയോയില് നമുക്ക് ഈ ഫീലിങ്സും കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല. ഇതുണ്ടോ, തണുത്തിട്ട രക്ഷയില്ല. ഉള്ളിൽ നിന്ന് ചടിപൊളി. ഇവിടെ എല്ലാവരും ഫോട്ടോസും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ്.
ഇതുണ്ടോ മഞ്ഞുണ്ട് ശ്രീത്തിന്റെ താടിയിലൊക്കെ നോക്ക്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഞാൻ ആ പോയിട്ടുള്ള വ്യൂ പോയിന്റിലൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇത്രയും കോടം മൂടിയ ഒരു സ്ഥലം ഞാൻ കാണുന്നത്. നമ്മൾ നെല്ലിയാമ്പതി പോയപ്പോൾ റാണിപുരത്ത് പോയപ്പോൾ ഒന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. ഇതിൻ്റെ ചുറ്റും കൊക്കയറ്റ വലിയ കുണ്ട അതൊന്നും മനസ്സിലാവുന്നേ ഇല്ല. ഇപ്പൊ കറക്റ്റ് സമയം 12:30 ആയി. നിങ്ങൾ ഈ വ്യൂ കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഇത് നട്ടുച്ചയാണ്? 12:30 മണിയായി ഇപ്പോ. എന്താ രാവിലെ നമ്മളെ നാട്ടിലൊക്കെ 6-7 മണി ഫീലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ സൂര്യൻ ഉദിക്കുന്നുണ്ടോ അതുകൂടെ എനിക്ക് ഡൗട്ട് ഉണ്ട്. അമ്മായിരി തണുപ്പ്. എന്താ കുറെ ടൂറിസ്റ്റേഴ്സ് വന്നോണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ. ഇതൊക്കെ താടിയിലൊക്കെ മഞ്ഞുണ്ട്. ഗായ്സ് ഇവിടെ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങോട്ട് വരണം, കാരണം അത്രയും സെറ്റപ്പ് സ്ഥലമാണ്. നോക്ക് എൻ്റെ തലയൊക്കെ ഉണ്ടോ? ഇത് മഴയല്ല മഞ്ഞില്ല, മഞ്ഞ് വീഴുന്നതാണ് ഇവിടെ. 12:30 മണിയായിപ്പോൾ എന്നിട്ട് ഇവിടുത്തെ അവസ്ഥ ഇതാണ്. മൊത്തം കോടം മൂടിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഈ വ്യൂ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി സ്ഥലം ഈ വ്യൂ പോയിന്റ്. ഇപ്പൊ കാണിച്ച സ്ഥലമില്ലേ, അതിന് ചുറ്റിനും വലിയ കുണ്ടാണ് കൊക്കയാണ്. പക്ഷെ അതൊന്നും മനസ്സിലാവുന്നില്ല, മൊത്തം കോട മൂടിയിട്ട്. അടിപൊളി സ്ഥലം, താണ്ടിത്തിട്ട് വയ്യ. ഇവിടെ ഉണ്ട് ചായ, കോഫി, കൂൾ ഡ്രിങ്ക്സ്, സ്നാക്സ് എല്ലാം അവൈലബിൾ ആണ്. ഇതാണ് കട. ചെറിയൊരു കട, ബജ്ജി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മളെ ബജ്ജി 2-3 എണ്ണം കൂടെ പറഞ്ഞിട്ടുണ്ട്, ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണിവിടുത്തെ ചെറിയ കട. എന്തുണ്ട ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ? ഈ മരമാണ് ഇവിടുത്തെ കോടനാട് വ്യൂ പോയിന്റിന്റെ മെയിൻ അട്രാക്ഷൻ. ഇതുണ്ടോ എമ്മാ ലുക്കാന്ന് കാണാൻ. മൊത്തം കോട മൂടിയിരിക്കുക ഇവിടെ. ഇവിടെ നിന്ന് ഒരു മാറ്റമില്ല. കോട കുറയുന്നേ ഇല്ല, കൂടിക്കൊണ്ടിരിക്കല്ലാണ്ട് കുറയുന്നേ ഇല്ല. ഇത്രയേ ഉള്ളൂ കോടനാട് വ്യൂ പോയിന്റിന്റെ കാര്യങ്ങളൊക്കെ. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇവിടെ എന്തായാലും നമ്മൾ ഈ ക്യാമറയോടെ കണ്ടിട്ട് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായെന്ന് തോന്നുന്നില്ല. ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ വന്നിട്ട് തന്നെ കാണാം അല്ലേടാ, വന്നിട്ട് അടിപൊളിയാണ്. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഫീല് കിട്ടുള്ളൂ. ഇപ്പം നമുക്ക് കാണാം വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഈ ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇത് ആസ്വദിക്കണമെങ്കിൽ ഇവിടെ വരണം. ഇവിടെ ബസ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ, തോന്നുന്നത് നമുക്ക് ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രണ്ടുപേരെ വണ്ടി ഉണ്ട് അപ്പുറത്തുണ്ട്. അപ്പോൾ ഇവിടെ വരിക, വന്നിട്ട് തന്നെ ആസ്വദിച്ചു കഴിഞ്ഞാൽ ഈ കോടനാട് വ്യൂ പോയിന്റിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതുണ്ടോ ചുറ്റിനും, ഇപ്പം ഞാൻ നിങ്ങളെ അടുത്ത് പറയുന്ന സമയത്ത് തന്നെ കണ്ടോ, മൊത്തം കോടയാണ്, മൊത്തം കോട ഇവിടെ നിറഞ്ഞു നിൽക്കുക. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ കോടനാട് വ്യൂ പോയിന്റിൻ്റെ കാര്യങ്ങളൊക്കെ. എന്തൊക്കെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, അത്രയും ചോദ്യം. ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം ഇത്രയും കോടയുള്ള ഒരു വ്യൂ പോയിന്റിൽ കാണുന്നത്. വ്യൂ പോയിന്റൊക്കെ അത്യാവശ്യം കുറേന്നല്ല, കുറച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും കോട മൂടി കിടക്കുന്ന ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഗായ്സ് ഇത്രയേ ഉള്ളൂ കോടനാട് വ്യൂ പോയിന്റിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഈ കോടനാട് വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു കാഴ്ച വിശേഷങ്ങളുമായി കണ്ടുമുട്ടും വരെ. ബൈ ബൈ.